നമസ്കാരം. പ്രധാനമന്ത്രി കൃഷി സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ അവരുടെ കൃഷിഭൂമിയുടെ വേരിഫിക്കേഷൻ എയിംസ് പോർട്ടൽ വഴി എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കൃഷിവകുപ്പിൻ്റെ എയിംസ് എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്യണം. അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ള സൈറ്റിൽ നമുക്ക് ലോഗിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ യു ആർ എൽ www.aims.kerala.gov.in. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആദ്യം ആ സൈറ്റിൽ കയറണം. ഇതാണ് സൈറ്റ്. അപ്പോൾ അതിൽ നമുക്ക് കാണാം ഫാർമർ ലോഗിൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, ഏറ്റവും മേലെയായിട്ടുള്ള ഫാർമർ ലോഗിൻ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും വലതുവശത്തായിട്ട് ഫാർമർ സൈൻ ഇൻ, രജിസ്ട്രേഷൻ ഐ ഡി, ലോഗിൻ, പുതിയ രജിസ്ട്രേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാം. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് പി എം കിസാൻ കൃഷിഭൂമിയുടെ വേരിഫിക്കേഷൻ എന്നിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം പി എം കിസാൻ കൃഷിഭൂമിയുടെ വേരിഫിക്കേഷൻ, ആദ്യം നമ്മുടെ അടുത്ത് ആധാർ നമ്പറാണ് ചോദിക്കുന്നത്. അപ്പോൾ കർഷകൻ്റെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മേലെ കാണിക്കും താങ്കളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇന്നതാണ്. അതിനടുത്തായിട്ട് ലോഗിൻ ചെയ്യുന്നതിനായി നമ്മുടെ ഫോൺ നമ്പർ കാണിക്കും. ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ നാലക്കങ്ങൾ കാണിക്കും. അത് കറക്റ്റാണെങ്കിൽ സെൻഡ് ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി അഥവാ മൊബൈൽ നമ്പറിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ തൽക്കാലം സെൻഡ് ഒ ടി പി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു 5 അക്ഷരങ്ങളുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങളുള്ള ഒ ടി പി വരും. അപ്പോൾ അത് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ZJBIJBIG എന്നുള്ളതാണ് ഒ ടി പി. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലോഗിനിലേക്ക് നമ്മൾ വന്നു. ഇതിപ്പോൾ ഒരു കർഷകൻ, അദ്ദേഹം വേറെ പല പദ്ധതികൾക്കും അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കാണാം. നമുക്കിപ്പോൾ അതൊന്നും ആവശ്യമില്ല. അപ്പോൾ തൽക്കാലം നമുക്കിവിടെ ഏറ്റവും മേലെ പി എം കിസാൻ കൃഷിഭൂമിയുടെ വേരിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ഭാഗം മാത്രം മതി. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം പി എം കിസാൻ ലാൻഡ് വേരിഫിക്കേഷനായിട്ട് വീണ്ടും നമ്മുടെ ആധാർ നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണിക്കാം താങ്കളുടെ പി എം കിസാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേര് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആ പേര് അവിടെ കറക്റ്റായിട്ട് കർഷകൻ്റെ പേര് അവിടെ കാണിക്കും. അത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഭൂമിയുടെ വിവരങ്ങൾ കൊടുക്കുകയാണ് വേണ്ടത്. കാരണം ലാൻഡ് വേരിഫിക്കേഷനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഡ് ന്യൂ ലാൻഡ് എന്നുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ദയവായി താങ്കളുടെ സ്ഥല വിവരങ്ങൾ ചേർത്ത് റവന്യൂ വിവരങ്ങളുമായി ഒത്തുനോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഈ മൊഡ്യൂൾ വഴി ലാൻഡ് വേരിഫിക്കേഷൻ ശ്രമിക്കുക എന്നുള്ളതുണ്ട്. അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് ഓക്കെ കൊടുത്തപ്പം നമുക്കിവിടെ കാണാം, ഇപ്പം കുറേ ഭൂമിയുടെ ഇത്, അദ്ദേഹം ഒരു പാട്ട കർഷകനായത് കാരണം അദ്ദേഹം മുമ്പ് ചെയ്ത പല ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ തൽക്കാലം നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് പുതിയതായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിലുള്ള ഭൂമിയുടെ വിവരങ്ങളാണ് നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ആഡ് ന്യൂ ലാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ആഡ് ലാൻഡ് വയ ടാക്സ് റെസീപ്റ്റ് നമ്പർ ഉണ്ട്. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമുക്ക് ടാക്സ് റെസീപ്റ്റ് നമ്പർ വെച്ചിട്ട് നമ്മുടെ ഭൂമിയുടെ വിവരങ്ങൾ കൊടുക്കുന്നത് കുറച്ചും കൂടി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അതിൽ കാണിക്കും. അപ്പോൾ ടാക്സ് റെസീപ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നികുതി ചീട്ടിൻ്റെ ഏറ്റവും വലതുഭാഗത്ത് മേലെ ഉള്ള ഒരു KL 100 തുടങ്ങുന്ന ഒരു നമ്പറാണ്. അപ്പോൾ ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. സെർച്ച് കൊടുത്തു. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ആ ടാക്സ് റെസീപ്റ്റ് പ്രകാരമുള്ള ഡീറ്റെയിൽസ് വരും. അപ്പോൾ ചില സമയത്ത് നമുക്ക് സെർച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം സെർച്ച് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ എന്തായാലും പെട്ടെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഈ ഭൂമിയുടെ വിവരങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആഡ് ന്യൂ ലാൻഡ് കൊടുത്തു. അത് ഓക്കെ കൊടുത്തപ്പോൾ പിന്നെ ലാൻഡ് ഡീറ്റെയിൽസ് എൻട്രി വരുത്താൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കാം, കൃഷിഭവൻ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ കൃഷിഭവൻ സെലക്ട് ചെയ്തു. പിന്നെ കർഷകൻ്റെ കൃഷിഭൂമിയുള്ള വാർഡ് സെലക്ട് ചെയ്യണം, അത് സെലക്ട് ചെയ്തു. പിന്നെ ലാൻഡ് മാർക്ക്, ഏതെങ്കിലും ഒരു പ്രത്യേക ലാൻഡ് മാർക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം. കാരണം ആ ലാൻഡ് മാർക്ക്, ഈ മൂന്ന് ഫീൽഡ് മാൻഡേറ്ററി ഫീൽഡാണ്. അത് കാരണം നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം, അതല്ലെങ്കിൽ നമുക്കത് സേവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വസ്തുവിൻ്റെ തരം, നിലമാണോ പുരയിടമാണോ എന്നുള്ളത്, പിന്നെ ഉടമസ്ഥത, സ്വന്തം ഭൂമിയാണോ. കാരണം ഇതിൽ ഇപ്പോൾ സ്വന്തം ഭൂമിയുള്ളവർക്ക് മാത്രമേ നമുക്ക് പ്രധാനമന്ത്രി കൃഷി സമ്മാൻ നിധിയിൽ അപേക്ഷ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ സ്വന്തം ഭൂമിയാണ് നിർബന്ധമായിട്ടും. അതിനുശേഷം കൺഫേം കൊടുക്കാം. സേവ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഓപ്ഷൻ കാണിക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ ഭൂമി ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ലാൻഡ് നമ്മൾ ഈ നികുതി ചീട്ട് പ്രകാരം ചെയ്ത് ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും മേലത്തെ അതാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഓൺ സ്വന്തമായിട്ടുള്ള ഭൂമിയാണ്. അതിന് താഴത്തേക്ക് പാട്ട ചീട്ടിൽ അല്ലെങ്കിൽ പാട്ട ഭൂമി അത് കർഷകർ മുമ്പ് കൊടുത്തതാണ്. അതിപ്പോൾ കൊടുത്തതല്ല, അത് മുമ്പ് ചിലപ്പം കർഷകർ കൊടുത്തതാവാം. അപ്പോൾ ഇപ്പം നമ്മൾ ലാൻഡ് ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ വിവരങ്ങൾ ഇതിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഭൂമിയുടെ വിവരങ്ങൾ കയറി ഇനിയാണ് നമ്മൾ പി എം കിസാൻ ലാൻഡ് വേരിഫിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് വീണ്ടും ആധാർ നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ട്. ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെർച്ച് കൊടുക്കുക. ഇപ്പം വീണ്ടും താങ്കളുടെ പി എം കിസാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേര് കാണിക്കും. അപ്പോൾ ഇവിടെ ലാൻഡ് ഡീറ്റെയിൽസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ നേരത്തെ ചെയ്തു വെച്ച ലാൻഡിൻ്റെ ഭൂമിയുടെ വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ലാൻഡ് ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ നിലവിൽ ആ ടാക്സ് റിസീപ്റ്റ് പ്രകാരമുള്ള ലാൻഡ് ഡീറ്റെയിൽസ് സിസ്റ്റത്തിലുള്ളത് അതിൻ്റെ ഒരു വിവരം കാണിക്കും. അതുകൂടാതെ നമുക്ക് വേരിഫൈ ഇൻ റവന്യൂ ലാൻഡ് റെക്കോർഡ്, റവന്യൂ ലാൻഡ് രേഖകളുമായിട്ട് അത് വേരിഫിക്കേഷൻ ചെയ്യണം, അത് ഒത്തു നോക്കണം. അപ്പോൾ അതിൽ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് സൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ട്രാഫിക് കൊണ്ടോ ഇപ്പം കിട്ടില്ല. അപ്പോൾ രണ്ട് മൂന്ന് തവണ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേലത്തെ അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുക. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അല്ലെങ്കിൽ പേരിലോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നോക്കി ഉറപ്പുവരുത്തുക. എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്താൽ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്രയും ചെയ്താൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് അവസാനം നോക്കിയാൽ കാണാം, ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ തീയതി, ലാൻഡ് ഡീറ്റെയിൽസ്, കൃഷിഭവൻ, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, അതായത് ഫോർവേഡഡ് ഫോർ വേരിഫിക്കേഷന് വേണ്ടി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേരിഫൈ റവന്യൂ ലാൻഡ് റെക്കോർഡ്സ്, അത് വേരിഫൈഡ് ആണ്. പിന്നെ അതിൻ്റെ നിലവിലെ ആക്ഷൻ, അതായത് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇതിപ്പം നമ്മൾ കർഷകൻ്റെ ഒരു ഭൂമിയുടെ വിവരങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം അദ്ദേഹത്തിന് വേറെയും ഭൂമി ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ന്യൂ ലാൻഡ് കൊടുത്തിട്ട്, ആഡ് ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഭൂമി ആഡ് ചെയ്യാവുന്നതാണ്. കൃഷിഭൂമിയുടെ വേരിഫിക്കേഷൻ കൂടാതെ കർഷകർ നിർബന്ധമായും ഇ കെ വൈ സിയും കൂടെ ചെയ്യേണ്ടതാണ്. ഇലക്ട്രോണിക് നോ യുവർ കസ്റ്റമർ അഥവാ ഇ കെ വൈ സി മെയ് 31, 2021 പൂർത്തീകരിക്കണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം. എന്നാൽ അതിൻ്റെ തീയതി ഇപ്പോൾ നീട്ടി തന്നിട്ടുണ്ട്. 2021 ജൂലൈ 31 ഇ കെ വൈ സി കൂടെ പൂർത്തീകരിക്കേണ്ടതാണ്.